السلام عليكم ورحمة الله وبركاته. حديث كلاس 234 بهمان بطة إمام أبو داود رضي الله عنه ريبورت جينا حديث عن سعيد بن أبي سعيد رضي الله عنه. سعيد بن أبي سعيد رضي الله عنه من يوادنا مبرنا برنيو قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم أتنقل برنيو لكنا ليس منا മല്ലം യതഗന്ന ബിൽ ഖുർആൻ ലൈസ മിന്ന നമ്മിൽപ്പെട്ടവനല്ല മല്ലം യതഗന്ന ബിൽ ഖുർആൻ ഖുർആൻ നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ഈണത്തിൽ പാരായണം ചെയ്യണം അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ശൈലിയും ശബ്ദവുമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് അള്ളാഹു നൽകിയ ആ ശബ്ദം അതിൽ നിന്ന് നല്ല രീതിയിലാവണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ച് നല്ല ഭംഗിയിൽ അവനവൻ അള്ളാഹു നൽകിയ ശബ്ദത്തിൽ ഏറ്റവും നല്ല ഭംഗിയിലായിരിക്കണം ഖുർആൻ പാരായണം ചെയ്യേണ്ടത് മറ്റൊരു ഹദീസിൽ കാണാം സയ്യിനു അസ്വാത്തക്കും ബിൽ ഖുർആൻ ഖുർആൻ കൊണ്ട് നിങ്ങളുടെ ശബ്ദം ഭംഗിയാക്കണം നല്ല ഈണത്തിൽ ഭംഗിയിൽ ഖുർആൻ ഓതുക എന്നുള്ളതാണ് അല്ലാതെ ഒരു പരുക്കൻ ശബ്ദത്തിലോ അല്ലെങ്കിൽ പത്രവായന പോലെയൊന്നും ഖുർആൻ ഓതരുത് ഖുർആൻ അതിൻ്റെ അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓതേണ്ടത് തജ്വീദ് പൂർണ്ണമായും നാം പാലിക്കുകയും അതോടുകൂടെ നല്ല ഈണത്തിൽ നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് ശീലിക്കണം അത് വലിയ കേൾക്കാൻ തന്നെ വലിയ മാധുര്യമായിരിക്കും ഖുർആൻ്റെ ശൈലി ഖുർആൻ ഓത്ത് കേട്ടുകൊണ്ട് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും വലിയ മഹത്വമുള്ളൊരു കാര്യമാണ് ഖുർആൻ നല്ല ഈണത്തിൽ പാരായണം ചെയ്യുക ഒരു പരുക്കൻ രൂപത്തിൽ ഓതുന്ന ആൾ ഒന്നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ നല്ല ഭംഗിയിൽ ധാരാളം ഓതാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു